ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീസൈക്ലിംഗ് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് അലങ്കരിക്കാനുള്ളത് കല്ല്, കുറച്ച് കല്ലുകൾ, ഈ ബൗള്, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വലുതായി ടാങ്കായാലും മതി. ഈ കാണാ ഈ ചെടി എന്ന് പറയുന്നത് നാം ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ മതിലിലൊക്കെ പറ്റി പിടിച്ച് കിളിച്ചു വന്ന ചെടിയാണ്. ഞാനൊരു ആ ചെടി വേരോടെ പിഴെടുത്തിയാണ്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ടാങ്കിൽ നിന്നുള്ള കുറേ ഗപ്പി, ഇനി നമുക്ക് ഈ ബൗളിനകത്തോട്ട് കല്ല് വെക്കാം. ഇതാണ്ടൊക്കെ കല്ല് ശക്തിയായിട്ട് താപ്പോട്ടിടാതെ നമ്മൾ സൂക്ഷിച്ച് വേണം വെക്കാൻ. അതുകൊണ്ടാണ് ഞാനെങ്കിൽ പതുക്കെ വെക്കുന്നത്. പിന്നെ പണ്ടാണെങ്കിൽ എൻ്റെ ഒരു ബൗളുണ്ട്, ഞാനാണെങ്കിൽ കല്ല് സ്പീഡിട്ട് ആ ബൗളം കൂട്ടിപ്പോയി. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ ബൗളായിരുന്നു അത്. ഇനി നമുക്ക് ഇതിനകത്തൊരു ചെടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള കല്ല് വെക്കാം. നമ്മൾ ചെടി കറക്റ്റ് സെൻട്രലായിട്ട് വേണം വെക്കാൻ. ചെടിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ച് നമുക്ക് കല്ല് വെച്ചതിന് ശേഷം തന്നെ ശരിയാക്കി വെക്കാം. എന്നിട്ട് വെള്ളം ഞാൻ നിറയ്ക്കാം. പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ശുദ്ധമായ പച്ചവെള്ളം വേണം, നമ്മൾ കോറിനുള്ള വെള്ളമൊന്നും ഒഴിക്കല്ല. ഇതിൻ്റെ കവറിൻ്റെ മുകളിലുള്ള റബ്ബർ ബാൻഡ് അയക്കാം. ഈ കാണുന്ന ചെടികൾ കൂടുതലും മീനുകൾ കുറവാണെങ്കിൽ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ വെള്ളം മാറ്റിയാൽ മതി. അഥവാ ഇപ്പം മീൻ കൂടുതലും ചെടി കുറവാണെങ്കിൽ ഇല്ലേ, ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാറണം, അല്ലെങ്കിൽ മീനാണെങ്കിൽ ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇതിനെക്കാട്ടും നല്ല വീഡിയോ നമ്മുടെ ചാനൽ ഇനി വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും കാണാം ഇത് ഇനി ഇഷ്ടപ്പെടുവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം, കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. എന്നാൽ ഫീഡ്ബാക്ക്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കല്ല്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇനി എനിക്ക് ഞാൻ ഈ ടാങ്കിൻ്റെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് ക്ലിപ്പ് ഞാൻ എൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ടേ പോകാവും.